നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ആറാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ തെർമോഡൈനാമിക് ടേംസ് എന്നാണ്. ഓക്കെ, തെർമോഡൈനാമിക് ടേംസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിസ്റ്റവും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സിസ്റ്റവുമാണ്. ഓക്കെ, ടേംസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ടേംസ് നല്ലപോലെ പഠിക്കുക. നമുക്ക് തുടങ്ങാം. സിസ്റ്റം, ഒന്നാമത്തെ ടേമാണ് സിസ്റ്റം. ഓക്കെ, ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാമോ വെച്ചോ, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ വേണം. ഞാൻ എന്താ ഈ ബോക്സിനകത്താണ് അല്ലെങ്കിൽ ഈ ബീക്കറിനകത്താണ് എന്ത് ചെയ്യാൻ പോണേ, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എപ്പോഴും അതിന് ഒബ്സർവ് ചെയ്യണ്ടെങ്കിൽ അതിലെന്ത് മാറ്റം സംഭവിച്ചു അല്ലേ. അങ്ങനെ ഈ യൂണിവേഴ്സിൽ ഞാൻ ഏത് സാധനത്തിലാണോ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതിലാണോ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് അതാണെന്ത് എന്റെ സിസ്റ്റം. ഓക്കെ, ഇതെല്ലാം തെർമോഡൈനാമിക് ടേംസ് ആണേ. എന്താണ് തെർമോഡൈനാമിക് ആണ്, എന്താണ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഏതിലാണോ പരീക്ഷണം നടത്താൻ പോകുന്നത്, ഏതിനെയാണോ ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് അതാണെന്ത് എന്റെ സിസ്റ്റം. ഓക്കെ, സിസ്റ്റം ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ സറൗണ്ടിങ്സ്, സിസ്റ്റം ഒഴിച്ച് യൂണിവേഴ്സിന്റെ ബാക്കി എല്ലാ ഭാഗവും എന്താണ് എന്റെ സറൗണ്ടിങ് ആണ്. ഓക്കെ, സിസ്റ്റം ഒഴിച്ച് ബാക്കി യൂണിവേഴ്സിന്റെ എല്ലാ ഭാഗവും എന്താണ് എന്റെ സറൗണ്ടിങ് ആണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഞാൻ ഈ റൂമിനകത്താണ് ഈ പരീക്ഷണം നടത്താൻ പോണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഈ റൂമിനകത്തിരുന്ന് ഈ ബോക്സിനകത്ത് എല്ലാം പരീക്ഷണം നടത്തുന്ന പറഞ്ഞിട്ട് യൂണിവേഴ്സിൽ മൊത്തം ബാധിക്കുമോ അതിനെ? ഇല്ല, ഈ റൂമിനകത്തുള്ള ചില കണ്ടീഷൻസ് മാത്രം എന്ത് ചെയ്യും, അതിനെ ബാധിക്കും അല്ലേ. അപ്പൊ ഞാൻ സറൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് മൊത്തം എടുക്കില്ല. ഈ ഞാൻ എവിടെയാണോ പരീക്ഷണം നടത്തുന്നത് ആ റൂമും ആ സ്ഥലവും ആ ഒരു പരിസരം ആ റൂം മാത്രം എന്ത് ചെയ്യും, നമ്മള് സറൗണ്ടിങ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന സിസ്റ്റവും സിസ്റ്റം ചുറ്റുള്ള ഭാഗം എന്താണ് സറൗണ്ടിങ് അല്ലേ. ഇതെല്ലാം എന്താണ് അതിന്റെ സറൗണ്ടിങ് ആണ്, ഇതെല്ലാം എന്താണ് അതിന്റെ സറൗണ്ടിങ് ആണ്. നോക്കിയാണേ, ഈ സിസ്റ്റത്തെയും ഈ സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ വാളിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ഓക്കെ, ഇപ്പൊ എന്താണ് ബൗണ്ടറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വാളാണ്. എന്ത് സെപ്പറേറ്റ് ചെയ്യും, ഒരു സെപ്പറേഷൻ വാളാണ്. എന്തിനൊക്കെ, നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെ വിളിക്കുന്ന പേരാണെന്ത് നമ്മുടെ ബൗണ്ടറി. ഇതെല്ലാം ടേംസുകളും ഇമ്പോർട്ടന്റ് ആണേ. സിസ്റ്റം എന്താണ്, ഞാൻ എന്തിലാണോ പരീക്ഷണം നടത്തുന്നത് എന്തിലാണോ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എന്റെ സിസ്റ്റം. ഓക്കെ, ഇതെല്ലാം തെർമോഡൈനാമിക് ടേംസുകളാണ്, അതാണ് എന്റെ സിസ്റ്റം. ഓക്കെ, സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും എന്താണ് എന്റെ സറൗണ്ടിങ്. ഓക്കെ, ഞാനിപ്പോ ഈ റൂമിനകത്താണ് പരീക്ഷണം നടത്തണമെങ്കിൽ ഒരു ഒരു ബീക്കറിൽ ചായ ഇടണം വെച്ചോ. അപ്പൊ ചായയിലാണ് നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പൊ ചായയാണ് എന്റെ സിസ്റ്റം, ആ ചായ വന്ന് ചേരുന്ന ആ പാത്രവും അതെല്ലാം എന്റെ സിസ്റ്റമാണ്. ബാക്കി ഈ റൂമെല്ലാം എന്താണ് എന്റെ സറൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പൊ ചായയിലെ ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രം അല്ലേ ഈ പറഞ്ഞ സറൗണ്ടിങ് സെപ്പറേറ്റ് ചെയ്യണേ. അപ്പൊ പാത്രമാണ് എന്റെ ബൗണ്ടറി. ഓക്കെ, അപ്പൊ എന്തൊക്കെ ടൈം പഠിച്ചു, സിസ്റ്റം പഠിച്ചു, ബൗണ്ടറി പഠിച്ചു, സറൗണ്ടിങ് പഠിച്ചു. ഇനി ഈ സിസ്റ്റത്തെ മൂന്നായിട്ട് തരംതിരിക്കാം, ഒന്ന് ഓപ്പൺ സിസ്റ്റം, ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം, ഒന്ന് ഐസൊലേറ്റഡ് സിസ്റ്റം. എന്തൊക്കെയാണ്, ഒന്ന് ഓപ്പൺ സിസ്റ്റം, ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം, ഒന്ന് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം, ഓക്കെ, എന്തൊക്കെയുണ്ട്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം, മാക്കിയാണ് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന്. ഓപ്പൺ സിസ്റ്റം, അതായത് ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സിസ്റ്റവും സിസ്റ്റവും സറൗണ്ടിങ്ങിലും തമ്മില് സിസ്റ്റവും സറൗണ്ടിങ്ങിലും തമ്മില് എനർജി ട്രാൻസ്ഫർ നടക്കും, എനർജി ട്രാൻസ്ഫർ നടക്കും, അതേപോലെ മാറ്റർ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, എനർജി ട്രാൻസ്ഫർ നടക്കും, മാറ്റർ ട്രാൻസ്ഫർ നടക്കും. ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചോ, ഞാൻ ഇപ്പം ഒരു ഗ്ലാസ് ചായ ഇടാൻ പോവാണ്, ഒരു ഒരു ബീക്കറിനകത്ത് ഒരു ഓപ്പൺ ബീക്കർ എടുത്തല്ലേ, എന്താ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്താ ചൂടാക്കിയാണ്. ഓക്കെ, ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പുറത്തുള്ള സറൗണ്ടിങ്ങിലുള്ള ചൂട് എന്ത് ചെയ്യും, എന്റെ ഇതല്ലേ സിസ്റ്റം എന്ന് പറയണത്, അല്ല ഇതല്ലേ എന്റെ സിസ്റ്റം എന്ന് പറയണത് ആണല്ലോ. എന്ത് ചെയ്യും, ഈ പറഞ്ഞ പുറത്തുള്ള ചൂട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പാലിലോട്ട് വരും ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, എനർജി ട്രാൻസ്ഫർ നടക്കും ആണല്ലോ. ഓപ്പൺ സിസ്റ്റം അല്ലേ, കുറെ കഴിയുമ്പോൾ തിളച്ചെന്ന് വെച്ചോ, തിളച്ചെന്ത് ചെയ്യും, ഇത് പൊങ്ങി കളയണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ചായ പുറത്ത് കളഞ്ഞില്ലേ, ഈ പാത്രത്തിൽ നിന്നും ചായ പുറത്തോട്ട് കളഞ്ഞു ആണല്ലോ. അങ്ങനെ ഇത് മാറ്റർ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓപ്പൺ സിസ്റ്റം. ചുരുക്കി പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് എന്തുണ്ട്, എനർജി ട്രാൻസ്ഫറും അതുപോലെ തന്നെ മാറ്റർ ട്രാൻസ്ഫറും എന്ത് ചെയ്യും, സറൗണ്ടിങ് ആയിട്ട് നടക്കും. സറൗണ്ടിങ്ങിലും ഈ പറഞ്ഞ സിസ്റ്റത്തിൽ തമ്മിൽ എന്ത് ചെയ്യും, എനർജി ട്രാൻസ്ഫറും നടക്കും, അതുപോലെ എന്ത് ചെയ്യും, മാറ്റർ ട്രാൻസ്ഫറും നടക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഓപ്പൺ സിസ്റ്റം. ശ്രദ്ധിക്കണേ, ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ, ഇതുവട്ട് ഇതുവരെ നമ്മുടെ പാദത്തിന്റെ ബൗണ്ടറി ഉണ്ട്, പക്ഷെ ഇവിടെ മുകളിലെ ഭാഗം തുറന്നിരിക്കുകയല്ലേ, അതൊരു ഇമാജിനറി ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യും.
സോ മോളിൽ അടപ്പൊന്നുമില്ലല്ലോ, തുറന്നിരിക്കുകയല്ലേ. അപ്പൊ എന്തെങ്കിലും ഇമാജിനറി ബൗണ്ടറി കൺസിഡർ ചെയ്യും, ഓക്കെ, സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ. ആ ഇമാജിനറി ബൗണ്ടറിയാണ് എന്താണ് ഇതൊക്കെ പുറത്ത് പോണത്. ആര്? എനർജിയും. എനർജി പോകാൻ അങ്ങനെ ആണെന്നില്ല. കണ്ട എന്ത് ഈ പറഞ്ഞ പാത്രത്തിന്റെ താഴെ ചൂടാക്കണത് അല്ലേ, പാത്രം എന്ത് ചെയ്യും ചൂടാകത്തോട്ട് കയറും. അപ്പൊ ഈ പറഞ്ഞ ബൗണ്ടറി എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും. ഓക്കെ, എനർജി ട്രാൻസ്ഫർ നടക്കും, പക്ഷേ മാറ്റർ ട്രാൻസ്ഫറും നടക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. ഓക്കെ, എന്താണ് ക്ലോസ്ഡ് നോക്കാം, മാറ്റണേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന്. ക്ലോസ്ഡ് സിസ്റ്റം നോക്കിയാണേ, ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റത്തില് സിസ്റ്റവും സറൗണ്ടിങ് തമ്മില്, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മില് എനർജി ട്രാൻസ്ഫർ നടക്കും. എനർജി ട്രാൻസ്ഫർ നടക്കും, പക്ഷേ എന്ത് നടക്കില്ല? മാറ്റർ ട്രാൻസ്ഫർ നടക്കില്ല. കൂടി ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്? സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ എന്ത് നടക്കും? എനർജി ട്രാൻസ്ഫർ നടക്കും, പക്ഷെ എന്ത് നടക്കില്ല? മാറ്റർ ട്രാൻസ്ഫർ നടക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രഷർ കുക്കറിലെ ഞാൻ അത് അടച്ചു വെച്ചിട്ട് കഴിഞ്ഞ് വയ്ക്കാൻ വേണം. കുക്കർ ഇരിക്കണ്ട, കുക്കർ ഇരിക്കണം, അടച്ചു വെച്ചിരിക്കണ്ട, അടപ്പം അടച്ചു വെച്ചിരിക്കണേ. കണ്ട, അടച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഞാൻ അത് താഴെ ചൂടാക്കിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? സറൗണ്ടിങ് ഉള്ള ഇതെല്ലാം സിസ്റ്റം പറയണേ അല്ലേ, സറൗണ്ടിങ് ഉള്ള ചൂട് എന്ത് ചെയ്യും? അകത്തോട്ട് കയറും അല്ലേ, കാരണം അരി തിളക്കിലുണ്ട് ആണല്ലോ. പക്ഷേ ഞാൻ തിളച്ച് വിസിലിൽ പോണ കാര്യം ഒന്നും പറയണല്ലോ കേട്ടോ, അങ്ങോട്ട് അങ്ങോട്ട് തല്ല ചൂടുള്ള ആരും പറഞ്ഞോളെ. അപ്പൊ എന്തുകൊണ്ട് അകത്തുള്ള അരിക്ക് പുറത്ത് പോകണ്ടാ? ഇല്ല. അപ്പൊ മാറ്റർ എന്ത് ചെയ്യുന്നില്ല? പുറത്ത് പോകുന്നില്ല, പക്ഷേ പുറത്തുള്ള സറൗണ്ടിങ് എന്താണ് പറഞ്ഞ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അകത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റം വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സിസ്റ്റവും തമ്മിൽ, സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ എന്ത് ചെയ്യും? എനർജി ട്രാൻസ്ഫർ നടക്കും, പക്ഷെ എന്ത് ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല? മാറ്റർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, മാറ്റർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇനി ചിലപ്പോ വേണമെങ്കിലേ ഞാൻ ചൂടാക്കി തിളച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ, നല്ല പാത്രം നല്ല ചൂടായിരിക്കണം. ഓക്കെ, കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അകത്തെ അരിയിൽ അരി ചൂട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും ആണല്ലോ അല്ലേ. അകത്തുണ്ടായ അരിയൊക്കെ ഇല്ലേ, കുറെ നേരം വെളിയിൽ കൊണ്ട് ചെന്ന് സംഭവിക്കും. അകത്തുള്ള അരി എന്ത് ചെയ്യും? അരി ഉണ്ടായ ചൂട് എന്ത് ചെയ്യും? ആ ചൂട് പുറത്തോട്ട് പോകും. അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിലും എനർജി ട്രാൻസ്ഫർ നടക്കാം, പക്ഷെ എന്ത് ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല? മാറ്റർ ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല. ഓക്കെ, ഇതാണെന്ത്? ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം, മാറ്റിയാണേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, എന്താണെന്ന് നോക്കാം. എടാ, ഇതൊരു സിസ്റ്റമാണേ. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത പറഞ്ഞാലേ, ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത സിസ്റ്റവും സറൗണ്ടിങ്ങിലും തമ്മില്, സറൗണ്ടിങ്ങിലും തമ്മില് എനർജി ട്രാൻസ്ഫർ നടക്കില്ല, എനർജി ട്രാൻസ്ഫർ നടക്കില്ല. അതേപോലെ മാറ്റർ ട്രാൻസ്ഫറും നടക്കില്ല, കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. സറൗണ്ടിങ്ങും സിസ്റ്റവും തമ്മിൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കില്ല? എനർജിയും ട്രാൻസ്ഫർ ചെയ്യില്ല, അതുപോലെ മാറ്ററും ട്രാൻസ്ഫർ ചെയ്യില്ല. ഇങ്ങനെ സിസ്റ്റം വിളിക്കുന്ന പേരാണത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെർമോ ഫ്ലാസ്ക് ഇല്ലേ, ഫ്ലാസ്ക് ഇല്ല നമ്മളെ ഫ്ലാസ്ക്, എന്ത് ചെയ്യും? ചൂടുവെള്ളം നിറച്ചിരിക്കുമല്ലോ നമ്മള്. അപ്പൊ എന്ത് സംഭവിക്കും? ചൂട് പുറത്തു പോകുമോ? ഇല്ല, ചൂടാകത്തേനെ നിൽക്കുമല്ലോ. കുറെ നേരത്തേ അല്ല പറയണ, ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ എന്ത് ചെയ്യും? ചൂടാകത്തേനെ നിൽക്കില്ലേ, വെള്ളം പുറത്തു പോകുമോ? വെള്ളവും പുറത്തു പോകില്ല. അപ്പൊ മാറ്ററും പുറത്തു പോകില്ല, അതുപോലെ എന്ത് ചെയ്യില്ല, ചൂടും പുറത്തു പോകില്ല. ഇനി എനിക്ക് പുറത്തും ചൂടാക്കാനും പറ്റില്ല. ഓക്കെ, ഇതൊരു ഉദാഹരണം മാത്രം. ഓക്കെ, ഇങ്ങനത്തെ സിസ്റ്റം വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, മൂന്ന് ടൈം പറഞ്ഞിട്ടുണ്ട്, എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്, സറൗണ്ടിങ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബൗണ്ടറി പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് ഓഫ് സിസ്റ്റം ഓപ്പൺ ക്ലോസ്ഡ് അതുപോലെ ഐസൊലേറ്റഡ്. ഓക്കെ, തുടർന്നത്തെ ക്ലാസ് മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.